എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫോൺ ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് പിടിച്ചിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ജയമോൻ അവധിയായിരുന്നേ. അപ്പം ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിങ്ങൾക്കറിയാലോ, നമുക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പുറത്തോട്ടൊന്ന് ഇറങ്ങാനോ പറമ്പോ കാര്യങ്ങളോ മിറ്റോ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിരുന്ന് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിത്തിക്കെട്ട് കണ്ണിടിച്ചിടിച്ചിടിച്ച് നമുക്ക് രണ്ടു ദിവസം വീട്ടിലിരുന്ന് കഴിയുമ്പോൾ ഭയങ്കര മടുപ്പാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒന്ന് ദുബായ് ബ്ലൂ വാട്ടർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെ ദുബായ് ബ്ലൂ വാട്ടർ കാണാൻ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പൊന്നും നെൽവിനും ഇല്ല, അവർക്ക് രണ്ടുപേർക്കും എക്സാം ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും സ്കൂളിൽ പോയി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇത് കാണുന്നത് ദുബായ് ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചേക്കണേല്ല, ഇതൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ദുബായ് ഫുൾ ദുബായിയുടെ വ്യൂ കാണാം എന്നാണ് പറയണത്. ഞങ്ങളിതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ദുബായിൽ നമ്മൾ ഇത്രയും നാളായെങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെ ഒരിക്കലും മടുപ്പിക്കൂല കേട്ടോ. ഈ കാണുന്നത് ദുബായ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ആണ്. അത് നമ്മുടെ കണ്ണിൻ്റെ ഒരു ആകൃതിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാരണം ഫ്യൂച്ചറിലെ കാഴ്ചകൾ എന്നുള്ള രീതിക്ക് ആണെന്ന് ആണ് അതിൻ്റെ ഒരു ഇത് പറഞ്ഞേക്കണം. പിന്നെ അതിൻ്റെ ഔട്ടർ ബോഡി എല്ലാം നമ്മുടെ അറബിക് കാലിഗ്രാഫി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു വലിയ ബിൽഡിംഗ് ആണ്. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെച്ചേക്കണ പോലെ തോന്നുമെങ്കിലും അതൊരു ബിൽഡിംഗ് ആണ്. അപ്പം അതിൻ്റെ അകത്തൊക്കെ പോയിട്ട് എടുത്ത് ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ജസ്റ്റ് നമുക്ക് അതിനകത്ത് കയറിപ്പോയി എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ നമുക്ക് അതിന് ഉള്ളിലേക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് പുറത്ത് ജസ്റ്റ് പോയിട്ട് കാണുമോ അങ്ങനെയൊക്കെ ചെയ്യാം. അതിന് നമുക്ക് പൈസ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഏകദേശം ദുബായ് മറീനയാണ്. ദുബായ് മറീനയുടെ അടുത്താണ് ബ്ലൂ വാട്ടർ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളുടെ ഒക്കെ ഇടയ്ക്കൂടെയാണ് നമ്മൾ മിക്കപ്പോഴും ഓരോ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യണത്. എങ്കിൽ തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ ഒരിക്കലും മടുപ്പ് വരൂല. അതാണ് ദുബായിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ദൂരെ കാണുന്നതാണ് കടലാണ്. അപ്പോൾ ബ്ലൂ കളറിൽ കാണുന്നത്. ഇനിയിപ്പോൾ ആ ജയന്റ് വീൽ കാണുന്നില്ല, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. ഇതുവരെ പോയിട്ടില്ല. എപ്പോഴും നമ്മൾ പോകാം എന്ന് പറയും എന്നല്ലാതെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയതാണ്. ഇനിയിപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഒരു ദിവസം ഒന്ന് വരണം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പാർക്കിങ്ങിനകത്തേക്ക് കയറി. അപ്പോൾ പാർക്കിങ്ങിനകത്ത് കയറുമ്പോൾ തന്നെ പാർക്കിംഗ് ഇങ്ങനെ ഒരുപാട് വലിയ പാർക്കിംഗ് കേട്ടോ അതിനകത്ത്. അപ്പോൾ പല പല കളറുകളിലാണ് പാർക്കിങ്ങുകൾ. കാരണം ഇവിടെ ഇതിനകത്ത് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങൾക്കും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാർക്കിങ്ങുകൾ അങ്ങനെയാണ്. അതിപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന വഴി തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പാർക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പൊക്കത്തിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 11:30 to 12 ആയെന്ന് തോന്നുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പകലായതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ ഒരു 12 സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ തന്നെ ആയാലും ഓഫീസിനകത്തും അങ്ങനെയൊക്കെ ആയിരുന്നു. പുറത്തേക്ക് അങ്ങനെ ആൾക്കാരെ അധികം കാണാനേ ഉണ്ടായില്ല. പിന്നെ ഇത് ഇവിടെ നമ്മുടെ ഫേമസ് ആൾക്കാരുടെയൊക്കെ മെഴുകിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിനകത്തും ടിക്കറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് കയറുവാണെങ്കിൽ മെഴുക് പ്രതിമകൾ, അപ്പോൾ മെഴുക് പ്രതിമകൾ ഒരുപാട് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒറിജിനൽ ആൾക്കാർ പോലെ തന്നെ ഇരിക്കുന്നത്. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ അങ്ങ് ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ജയന്റ് വീൽ. ഇപ്പോൾ ദുബായ് എന്നാണ് ഇതിന് പറയണത്. ജയന്റ് വീൽ എന്ന് പറഞ്ഞാൽ ജയന്റ് വീൽ, ഇത്രയും ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജയന്റ് വീലുകളിലൊന്നാണ് ഇതെന്നാണ് പറയണത്. അപ്പോൾ ഞാനതിൻ്റെ ചോട്ടി പോയിട്ട് ഒരു വീഡിയോ എടുത്താണ് ഇത്. ഒരു ഫോട്ടോ എൻ്റെ ഫോണിലൊരു ഫുൾ ഫ്രെയിമിലേക്ക് ഒന്ന് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ജയന്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ജയന്റ് വീലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും ഇതിനകത്ത്. അതിൻ്റെ ഒരു ബോക്സൊക്കെ തന്നെ നമ്മുടെ ഒരു ചെറിയ വീടിൻ്റെ അത്രയും ഉണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്കും വലിയ ജയന്റ് ആയിട്ടുള്ള ഇതായിരുന്നു. പിന്നെ ഇതാണ് ദുബായ് ബ്ലൂ വാട്ടർ. ശരിക്കും ബ്ലൂ വാട്ടറിലായിരുന്നു എനിക്ക് പകലായതുകൊണ്ട് സ്കൈയും നല്ല ബ്ലൂ ആയിട്ട് വാട്ടറും നല്ല ബ്ലൂ ആയിട്ട്. ഇത് കടലിന് അകത്തേക്കാണ് കേട്ടോ, കടലിനുള്ളിലേക്ക് മണ്ണിട്ട് നികത്തിയിട്ടാണ് ഇവിടെ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ദൂരെയൊക്കെ കാണുന്നത് പവഴപ്പുറ്റുകൾ പോലെ കാണുന്നതൊക്കെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇവിടെ വന്ന് നിൽക്കാൻ കാണാനായിട്ട്. നമ്മൾ വീട്ടിലിരുന്ന് മടുത്ത
പത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. പിന്നെ ഞങ്ങളിവിടെ ഈ സൈഡുകളിലൊക്കെ റെസ്റ്റോറൻറ്റുകളും കഫേകളും അങ്ങനെ ഹോട്ടൽസും ഒക്കെയാണ് ഈ സൈഡുകളിൽ കാണുന്നതൊക്കെ. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ല, കാരണം അവർ പൊന്നും നൽവിയില്ലാത്ത കാരണം കൊണ്ട്. അപ്പം ഞങ്ങൾ കുഞ്ഞു ഉണ്ടായിരുന്നതുകൊണ്ട് അവനൊരു ഐസ്ക്രീം മാത്രം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കാരണം കൊണ്ട് അവന് കൊടുക്കാനല്ല എനിക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൻ കരയുമായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഇറങ്ങിയപ്പം ഈ ഐസ്ക്രീം കണ്ടപ്പോൾ മുതൽ അവൻ ഐസ്ക്രീം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പകലധികം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാറില്ല, ഞങ്ങൾ മിക്കപ്പോഴും രാത്രിക്കാണ് വെളിയിലോട്ട് ഇറങ്ങണത്. അപ്പം അതുകൊണ്ട് തന്നെ അവന് വെയിലൊക്കെ അടിച്ചപ്പം ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നും. പിന്നെ ഇവിടെ പകലായതുകൊണ്ട് ആൾക്കാരൊന്നും അധികം ഇല്ലായിരുന്നു കേട്ടോ. അവിടെ രാത്രിയിലായിരിക്കും ആൾക്കാർ കൂടുതൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈഡുകളിലെല്ലാം അപ്പറേ ഇപ്പറേയൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ട് ബെഞ്ചും അതുപോലെ പലതരം ഫുഡ് സ്റ്റാളുകളും ഫ്രൂട്ട്സിൻ്റെ ഐസ്ക്രീം പലതരം വെറൈറ്റി ഫുഡ് അങ്ങനെയൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ടാവുമല്ലോ, അവരൊക്കെയാണെന്ന് തോന്നുന്നില്ല. അതവിടെ ബോട്ടുകളും ബോട്ടിങ്ങും കാര്യമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വന്നതിന് നമുക്ക് ഒരുപാട് ചെലവില്ല. നമുക്ക് ഇവിടെ വന്ന് വെറുതെ ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ടൊന്നും ചിലവുകളില്ല. അപ്പം നമുക്കാകെ നമ്മളിവിടെ വന്ന പെട്രോളിൻ്റെ ഇതും ഈ ഐസ്ക്രീം വാങ്ങിച്ചതും പിന്നെ ഇവിടെ പാർക്കിംഗ്. അപ്പോൾ പാർക്കിംഗ് നമുക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ പാർക്കിംഗ് ചാർജ് ഉണ്ട്. അപ്പോൾ അതുപോലെ പാർക്കിങ്ങിൻ്റെ ചാർജ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് പോയത്. ഇനിയിപ്പോൾ അപ്പുറത്തെ വഴിക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ വഴിക്ക് കൂടെ പോയി. അപ്പോൾ അതിൻ്റെ ഈ ജാൻവിയിൽ ഏകദേശം ഇതിൻ്റെ നടുക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വശത്തൂടെ പോയി. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വലിയ വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിയതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയതാട്ടോ, ഭയങ്കരമായിട്ട് അത്ഭുതം ആയി പോകും നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേട്ടും. ദുബായിയുടെ ഒരു കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന കാഴ്ചകളാണ്. അപ്പോൾ ദുബായിലുള്ളവർക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ലക്ഷൂറിയസ് ആയിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ളവർക്കും ഇവിടെ വന്ന് ഇരുന്ന് ഇത് കാണാനും ഇവിടെ വന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റും. അതെ, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ചുറ്റിനും വലിയ ബിൽഡിംഗ് ഒക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. കാരണം 2:30 ആകുമ്പം പൊന്നും നെൽവിയും സ്കൂളിൽ നിന്ന് വരും. അപ്പം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് വരാത്തത് കാരണം കൊണ്ട് അവർ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ വീടടഞ്ഞ് കിടക്കുമ്പോൾ അവർക്ക് സങ്കടം വരില്ല. അപ്പം അതുകൊണ്ട് ഇത് ദുബായ് മെട്രോ ആണ് കേട്ടോ പോണത്. നമ്മുടെ ഒന്നിച്ച് എനിക്ക് പകല് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പകലത്തെ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നീല ആകാശവും വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരുപാട് പ്രാവശ്യം ഇതിലേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. എങ്കിലും നമുക്ക് മടുപ്പ് വരത്തില്ല ദുബായിലെ കാഴ്ചകൾ. അതാണ് അങ്ങനെ ഏകദേശം നമ്മളിപ്പോൾ വീടിനടുത്ത് എത്താറായി. പൊന്നിൻ്റെ പഴയ സ്കൂളിലെ ബസ്സാണ് ആ പോണത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. എയർപോർട്ടിൻ്റെ സൈഡും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ നിങ്ങളായിട്ടോ മക്കളൊക്കെ ആയിട്ടോ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.